അനധികൃത മണലെടുപ്പ് തടയാൻ ശ്രമിച്ച യുവാവിന് നേരെ ആക്രമണം. വാഴയൂർ തെക്കേക്കുന്നത്ത് CM ഷറഫുദ്ദീന് നേരെയാണ് ആക്രമണമുണ്ടായത്. പുറത്തും കൈക്കും പരിക്കേറ്റ ഷറഫുദ്ദീൻ രാമനാട്ടുകര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാഴയൂരിൽ വ്യാപകമായി നടക്കുന്ന അനധികൃത മണൽക്കടത്ത് ഷറഫുദ്ദീൻ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ 4 ഖനനത്തിനെത്തിയ JCB തടയാൻ ശ്രമിച്ചപ്പോൾ വാഹനമിടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഇന്നലെ വീണ്ടും മണൽ വണ്ടി തടഞ്ഞ് വില്ലേജ് ഓഫീസറെ വിവരമറിയിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മണൽ മാഫിയ സംഘം ചേർന്ന് ആക്രമിച്ചത്. മണ്ണെടുക്കാനുള്ള വണ്ടി സൈഡാക്കി JCBയുടെ ഡ്രൈവർ ഇവനെ വിളിച്ചിരുത്തി. ഇവൻ നേരെ വണ്ടിയായിട്ട് വന്ന് ഇന്നെ വന്ന് അടിച്ച് ചവിട്ടി തള്ളിയിട്ടിട്ട് എൻ്റെ കൈ മടക്കിയിട്ട് പൈപ്പ് കൊണ്ട് അടിച്ച് ഇവൻ്റെ ജ്യേഷ്ഠന് ഫോൺ ചെയ്തിരുത്തി. ഇവർ ഞാൻ ഒരു മല ആണ് റോഡ്, മലയുടെ സൈഡ് കൂടെ വരുന്ന റോഡ്, ആൾക്കാരും താമസം അധികം താമസമില്ലാത്തൊരു സ്ഥലമാണ് അവിടെ. പിന്നെ ഇവൻ്റെ ജ്യേഷ്ഠനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠൻ കത്തിയായിട്ട് വന്നിട്ട് കോരിയതാണ്. അപ്പോൾ ആൾക്കാർക്ക് അവിടെ പിടിച്ചു വെച്ച് ഞാൻ ഇങ്ങനൊക്കെ ഉപായത്തിന് രക്ഷപ്പെട്ട് കണ്ട് പോകുന്നതാണ്. വാഴക്കാട് പോലീസ് മണൽ മാഫിയെ സഹായിക്കുകയാണെന്നും ഷറഫുദ്ദീൻ ആരോപിക്കുന്നു. വാഴക്കാട് സ്റ്റേഷൻ, ഞാൻ ഇബ്രാഹിം സൈ എന്ന് പറഞ്ഞ എസ്ഐനോട് ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് ഇന്ന് 5 നിങ്ങൾക്ക് ഓരോ ഫോൺ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. 5 ഞാൻ ഈ സ്റ്റേഷനിൽ പിന്നെ എസ്ഐനോട് കംപ്ലയിൻറ്റ് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്ക് ഇവർക്ക് വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ വിളിച്ച് പറഞ്ഞിട്ടല്ല അറിയുന്നത്. കാരണം ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഭവം. എസ്ഐ ആണെന്ന് പുറപ്പെടുന്നുണ്ടെങ്കിലും ആരെങ്കിലും ഇപ്പോൾ എസ്ഐക്ക് മെയിൻ എസ്ഐക്ക് ഇത് അറിയോ എന്നുള്ളത് അറിയില്ല. ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും ഇവർ പുറപ്പെടുമ്പോൾ കൂടുതലുള്ള ആൾക്കാർ തന്നെ ഇവർക്ക് വിളിച്ച് ഇങ്ങോട്ട് മെസ്സേജ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ വണ്ടി വരുന്നുണ്ട്, വണ്ടി മാറ്റിക്കോളി എന്ന് പറഞ്ഞിട്ടാണ്. ഷറഫുദ്ദീന്റെ പുറത്ത് കുത്തേറ്റ മുറിവുണ്ട്, ഇടത് കൈക്കും പരിക്കുണ്ട്. നാട്ടിൽ തിരിച്ചെത്തിയാൽ ജീവനെടുക്കുമെന്നും മണൽ മാഫിയ ഭീഷണിപ്പെടുത്തുന്നു. News18 കോഴിക്കോട്.